സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 18ാം തീയതി കഴിയുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ജാഥയിലുടനീളം ഗോവിന്ദൻ മാഷും അദ്ദേഹത്തിനോടൊപ്പമുള്ള ജാഥ അംഗങ്ങളും ശ്രമിച്ചത് സംഘടനാപരമായി ഒരു ഊർജം നേടിയെടുക്കുക എന്നുള്ളതിന് കൂടിയാണ്. അത് ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ വ്യക്തമാണ്. സ്റ്റഡി ക്ലാസ് ആണ് ഗോവിന്ദൻ മാഷ് കംപ്ലീറ്റ് സ്റ്റഡി ക്ലാസ് ആണ്. അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ഇത് കേട്ടിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധമൊരുക്കേണ്ട മനുഷ്യർ എന്നുള്ള നിലയിലേക്ക് മാറണമെന്നുള്ളതാണ്. അല്ലാതെ ഈ മാസ് നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഈ വി ഡി സതീശനെയൊക്കെ പോലെ പ്രസംഗം നടത്തി ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് കയ്യടി നേടാൻ വേണ്ടിയിട്ടല്ല പ്രസംഗങ്ങൾ. പുള്ളി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് അവിടുന്ന് ഉത്തരങ്ങൾ ഉത്തരം പറയുക. അത് മാത്രമല്ല കേട്ടോ, ഈ വിധത്തോടൊപ്പം ഉണ്ടായിരുന്ന ജലീലായാലും ജയിക്കായാലും സ്വരാജ് ആയാലും ഇവരെല്ലാം നല്ല പ്രാസംഗികന്മാരാണ്. എതിരാളികളെ ചവിട്ടി മെതിക്കാൻ പറ്റിയ ആളുകളാണ്. പക്ഷേ അവരുടെ പ്രസംഗങ്ങൾ പോലും എന്തുമാത്രം പക്വതയുള്ള പ്രസംഗങ്ങളാണ്. ഇപ്പൊ സ്വരാജിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും ഈ എതിരാളികളെ. ഇപ്പോ അങ്ങനെയല്ല, അവര് യാഥാർത്ഥ്യം അക്കമിട്ട് നിരത്തുന്നതിനാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെ, അത് ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ വിഷയം വന്നപ്പോഴും അങ്ങനത്തെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതൊന്ന് പരാമർശിച്ചു പോകുന്നതിനപ്പുറം അവരുടെ പ്രസംഗത്തിന്റെ സിംഹഭാഗവും എന്തിനാണ് ഈ ജനകീയ പ്രതിരോധ ജാഥ, അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ത്, അതെന്തുകൊണ്ടാണ് അനിവാര്യമായി വരുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. അപ്പൊ ജലീലാണെങ്കിൽ ജലീലിന്റെ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നു. ജലീലാണെങ്കിൽ മുഴുവൻ ഈ ന്യൂനപക്ഷത്തിനെതിരായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടകളെ അവർക്ക് ഓരോ വിഷയങ്ങൾ ഓപ്പണാക്കി, അത് ആ പ്രസംഗം ശരിക്കും ന്യൂനപക്ഷ അംഗങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നതാണ്. ആ തരത്തിലാണ് ജലീലിന്റെ പ്രസംഗം. അത് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് മാസ് ഡയലോഗ് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് സ്വാഭാവികമായ ആ ഒരു 20-25 മിനിറ്റ് ജലീൽ പ്രസംഗിച്ചു കഴിയുമ്പോൾ ബി ജെ പി ന്യൂനപക്ഷങ്ങളോട് ഇവര് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൈവെള്ളയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതാണല്ലോ, അത് അങ്ങനെ അല്ല എന്ന് ഒരു ബി ജെ പി കാരനെ അപ്പൊ കണ്ടാൽ കൈ ചെകിട്ടത്തടി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആശയ സംവേദനം ജലീൽ സാധ്യമാണ്. അതും അക്കമിട്ട് തെളിവുകൾ സഹിതമാണ് പറയുന്നത്. അദ്ദേഹം വളരെ നല്ല പ്രസംഗം ആ ഒരു ആംഗിളിൽ. അതുപോലെ തന്നെ പിന്നെ സുജാത, സി സുജാത, സുജാത പറഞ്ഞ ഇവിടുത്തെ വനിതകളോട് രാജ്യത്ത് ബി ജെ പി കാണിക്കുന്ന വനിതകളോട് കാണിക്കുന്ന വേറൊരു കൃത്യവും അവരുടെ അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളും കംപ്ലീറ്റ് അതും എണ്ണി എണ്ണി പറഞ്ഞാണ്. അല്ല, നമ്മൾ ഈ ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഒരു കാർഡടച്ച് വെടിവെക്കലല്ല അവിടെ നടക്കുന്നത്. അവിടെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ജാഥയായിരുന്നു എന്നുള്ളത് ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ നേരത്തെയും സി പി എം ജാഥ നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുണ്ട്, ബി ജെ പിക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജാഥയെ അതിനപ്പുറത്തേക്ക് ഈ ശരിക്കും ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്ന തരത്തിൽ, അതും ഗോവിന്ദൻ മാഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സംഘടനാപരമായി എവിടെയെങ്കിലുമൊക്കെ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി തീർക്കുക എന്നുള്ളതാണ്. ജനകീയ അടിത്തറ ഏതെങ്കിലും സ്ഥലത്തൊന്ന് ചെറുതായിട്ടെങ്കിലും ഇളകിയിട്ടുണ്ടെങ്കിൽ അത് കണ്ണു ചേർക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. ഒരു വലിയ പരിധി വരെ സാധ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചില പ്രമുഖരുമായിട്ടൊക്കെ ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് പ്രത്യേകം രണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഈ തെക്കൻ കേരളത്തിലെ ഈ ചർച്ച് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട്, സഭാ കേസുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം മറ്റേ ആ അങ്ങോട്ട് ഒരു വിഭാഗവുമായിട്ടും ചർച്ച നടത്തി തിരിച്ച് തെക്കൻ കേരളത്തിലേക്ക് വന്നപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ ദിവസവും അതിൻ്റെ സ്ഥാനികളും അവിടുത്തുള്ള മെത്രാപ്പൊലിത്തന്മാരും അവിടുത്തുള്ള വൈദികരും ഒക്കെ പോയി പിന്നെ ഇദ്ദേഹത്തെ കണ്ടു. അതുകൊണ്ടൊരു ഫലമുണ്ടായി. ഇന്നലെ ചർച്ച ബില്ല് മന്ത്രിസഭാ പരിഗണനയ്ക്ക് വെച്ചിട്ട് മാറ്റിവെച്ചു. ശരിക്കും ഗോവിന്ദ മാഷ് അദ്ദേഹത്തിന്റെ ഡെയിലിയുള്ള വാർത്താ സമ്മേളനങ്ങൾ അതിൽ പോലും ഈ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അതായത് നിർദ്ദേശങ്ങൾ എടുക്കുന്ന, പിന്നെ ഈ വാർത്താ സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡിന്ന് തുടങ്ങി ഇതുവരെയും ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനം വരെയും മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ആളുകളെ, അതാണ് ഇപ്പോൾ ഒരു പോയിന്റ്. വെറുതെ വന്നിട്ട് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയൊന്നുമല്ല, നേരെ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അത് തെറ്റ്, ഇങ്ങനെയല്ല വാർത്ത ചെയ്യേണ്ടത്. അങ്ങനെ മിക്കവാറും എല്ലാ വാർത്താ സമ്മേളനവും ചോദ്യം ചോദിക്കുന്ന ആശാന്മാർ നല്ലൊരു അധ്യാപകൻ
എന്നുള്ള അല്ല അതൊരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കോടിയേരി വേറൊന്നും കൊണ്ടല്ല, കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇത് നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും അഗ്രസീവായിട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമൊന്നും അദ്ദേഹം പറയില്ല, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കടന്ന് അദ്ദേഹം വേറൊരു ലൈനാണ്. അല്ല ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളിലെ പ്രസംഗം വേറൊരു സ്റ്റൈൽ, ഇപ്പുറത്ത് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അത് വേറൊരു സമീപനം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു രീതി ഇതിനകത്ത് പിന്തുടർന്നു പോകാൻ ഗോവിന്ദൻ മാഷിന് കഴിഞ്ഞു എന്നുള്ളത് ഈ ജാഥയുടെ ഒരു പോയിന്റ് ആണ്. മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴൊക്കെ ആ ജാഥ അംഗങ്ങളെയും കൂടെ ഒക്കെ കൂടെ എല്ലാവരും അവര് നല്ല അടുക്കും ചിട്ടയോടു കൂടിയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ഒരു കാരണം പാർട്ടി ഈ ജാഥ കഴിയുമ്പോൾ പാർട്ടി ഒന്ന് ഉണരും, പാർട്ടിക്കൊരു ഉണർവുണ്ടാകും. തീർച്ചയായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, ഉണ്ടാവാനാണ് സാധ്യത.